हाई फ्रेंड्स एल्लावर्क्कुम किंगफिशरिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് പുതിയ മീനുകളെ കൂടി മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോ ഇൻട്രോ എടുത്തതിന്റെ കാര്യം നമ്മൾ ഇപ്പോ കൊറോണ ടൈം ഒക്കെയല്ലേ അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് മാസ്ക് മാറ്റി നമുക്ക് പറയുന്നതിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ ഇപ്പോ തന്നെ എടുക്കുന്നത് ബാക്കി നമ്മൾ മീനുകളുടെ ഡീറ്റെയിൽസുകളും അവിടെയുള്ള മറ്റു മീനുകളെയും ജീവജാലങ്ങളെയൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പെറ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ പെറ്റ് ഷോപ്പിൽ നമ്മൾ മേടിക്കാൻ പോകുന്ന മീൻ ഏതാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് പെറ്റ് ഷോപ്പിന്റെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം ആ ഈ കടയുടെ മൂൾവശത്ത് ചെറിയ മെയിന്റനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് എന്നാൽ കടയുടെ അകത്തേക്ക് കയറി എല്ലാം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അക്വേറിയമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ കിളിക്കൂടുകൾ ഫിൽട്രേഷൻ കാര്യങ്ങൾ തീറ്റകളെല്ലാം ഉണ്ട് നമുക്കിത് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ അത് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കുറച്ച് കോയിക്കാർപ്പുകളാണ് ഇമ്പോർട്ടഡ് കോയിക്കാർപ്പുകളാണ് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സൈസുള്ള ഫിഷസാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് ഏകദേശം ഒരു 80 രൂപയാണ് ഇവർ റേറ്റ് പറയുന്നത് ഒരു പീസിന് ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം രണ്ടാമത് കിടക്കുന്നത് നമ്മുടെ നോർമൽ ഗോൾഡ് ഫിഷുകൾ നമ്മളെല്ലാ പെറ്റ് ഷോപ്പുകളിലും കണ്ടുവരുന്ന നോർമലായിട്ടുള്ള ഗോൾഡ് ഫിഷുകളാണ് ഈ ടാങ്കിലായിട്ട് ഫുള്ളായിട്ടുള്ളത് ഇതിനകത്ത് ചെറിയ വൈറ്റ് കയറി വരുന്നതെല്ലാം നോർമൽ തന്നെയാണ് പിന്നെ ഈ കാണുന്നത് ടിൻ ഫോയിൽ ബാർവാണ് അത്യാവശ്യം നല്ല തിളക്കമുള്ളൊരു മത്സ്യം തന്നെയാണ് ചെറിയ ചുവപ്പ് കളറുന്ന വാലും നല്ല ശരീരത്തിന് നല്ല തിളക്കമൊക്കെ ഉള്ളൊരു മീനാണിത് അതിൻ്റെ തൊട്ടിപ്പുറം കാണുന്ന നമ്മുടെ ജയൻ്റ് ഗൗരയാണ് ആൽബിനോ ജയൻ്റ് ഗൗര റെഡ് ഐ വരുന്നതല്ല ബ്ലാക്ക് ഐ വരുന്ന ജയൻ്റ് ഗൗരയുടെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അത്യാവശ്യം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് പിന്നെ ഈ കിടക്കുന്നത് ജുവൽ ഫിഷാണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും ഒരു പ്ലാന്റേഷൻ അക്വേറിയത്തിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിഷാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇപ്പം പിന്നെ അടുത്തത് പാരറ്റ് ഫിഷസാണ് അത്യാവശ്യം നല്ല ഇവർ രണ്ടുപേരും നല്ല ആക്റ്റീവാണ് ഒരാൾ മാത്രം മാറി നിൽപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗപ്പി വെറൈറ്റീസാണ് ഇത് കോയി ഗപ്പിയാണ് പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാറ്റേൺ റെഡ് ഇതിൻ്റെ ബിഗ് ഇയർ വരുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറാണ് നല്ല ഇയറൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് മീൻ ഒക്കെ നല്ല ആക്റ്റീവാണ് പിന്നെ ഇതിൻ്റെ ഇതും നമ്മുടെ കോയി ഗപ്പികൾ തന്നെയാണ് പിന്നെ ഈ കാണുന്ന സാന്റാക്ലോസ് ഗപ്പികളാണ് തൊട്ടിപ്പുറം കാണുന്നത് ടെക്സിഡോ ബി ആണ് പിന്നെ അതിൻ്റെ അപ്പുറം കിടക്കുന്നത് വൈറ്റ് ടെക്സിഡോ പിന്നെ അതിൻ്റെ രണ്ട് ബ്ലാക്ക് കിടക്കുന്നത് ഫുൾ ബ്ലാക്കിൻ്റെ രണ്ട് മെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം ചില്ലി മൊസൈക്ക് ഡംബോ ബിഗ് ഇയർ ഉള്ളത് ഏകദേശം ആക്റ്റീവാണ് ഇത് നമ്മുടെ കയ്യിലും ഒരു പെയറിരിപ്പുണ്ട് പിന്നെ ഈ കാണുന്ന ഒറാണ്ട ഗോൾഡ് ആണ് ഇത് ബ്രീഡിംഗ് പെയർ ആണ് കേട്ടോ ഇത് രണ്ടെണ്ണം കിടക്കുന്ന ബ്രീഡിംഗ് പെയർ ആണ് ഇതിന് 1500 രൂപയാണ് ഇത് ഒരു ജോഡിക്ക് റേറ്റ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള ബ്രീഡിംഗ് പെയർ തന്നെയാണ് പിന്നെ ഇത് റെഡ് ടെയിൽ കാറ്റ് ഫിഷ് അത്യാവശ്യം ഒരു മോൺസ്റ്റർ ഫിഷാണ് ഇത് ഏകദേശം ഒരു 70-80 കിലോ ഒക്കെ തൂക്കത്തിലേക്ക് വരുന്ന ഫിഷാണ് ഇത് പിന്നെ നമ്മുടെ ഈ പാക്കു അല്ലെങ്കിൽ റെഡ് ബെല്ലി പിരാന എന്നൊക്കെ പറയുന്നതിൻ്റെ ആൽബിനോ കളറുള്ളതാണ് ഇത് കൊള്ളാം കേട്ടോ ഏറൊക്കെ എടുക്കുന്ന രീതിയൊക്കെ കൊള്ളാം അടിപൊളി ഫിഷാണിത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ ഓസ്കാറിൻ്റെ ബേബീസാണ് കേട്ടോ റെഡ് ആയി വരുന്ന ബേബീസാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷ് തന്നെയാണ് ഓസ്കാർ നമുക്ക് ഓസ്കാർ ഫിഷിനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കത് വേണേൽ വാങ്ങിക്കാം പിന്നെ ഈ ടാങ്ക് കിടക്കുന്നത് നമ്മുടെ അലിഗേറ്റർകാരൻ്റെ കുഞ്ഞാണ് മോൺസ്റ്റർ ഫിഷ് ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ഒരു ഫിഷ് തന്നെയാണ് അലിഗേറ്റർകാർ ഇതൊരു 4 ഇഞ്ച് സൈസുള്ള ബേബിയാണ് നല്ല കണ്ട മുതലേടെ ഇതുപോലെ നല്ല രസമുണ്ട് ഇവനെ കാണാൻ പിന്നെ ഈ അടുത്ത് കിടക്കുന്ന ടാങ്കിലുള്ളതും അലിഗേറ്ററാണ് ഇത് സ്പോട്ട് അലിഗേറ്റർകാരാണ് ഇത് മറ്റേൻ്റെ അത്ര വലുതാകിയാലും ഒരു 2 അടിയൊക്കെ വളരുന്ന മോഡൽ അലിഗേറ്റർകാരാണ് ഈ കാണുന്നത് കിസിംഗ് ഗൗരയാണ് കിസിംഗ് ഗൗര ഇത് ഒരു ആൽബിനോ കളറിൽ വരുന്നതാണ് ഇത് അത്യാവശ്യം എല്ലാവരും സൈലൻ്റ് രീതിയിലിരിക്കുന്നു ഇപ്പോൾ വെള്ളം കുറച്ചിട്ടേക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷാണ് പിന്നെ ഈ കാണുന്നത് ഓസ്കാർ തന്നെയാണ് അത്യാവശ്യം വലിപ്പം എത്തിയ ഓസ്കാറുകളാണ് ഇത് നമ്മുടെ ഫയർ റെഡാണ് റെഡായി വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് കോപ്പർ ഓസ്കാറാണ് പിന്നെ ഈ കാണുന്ന അത്യാവശ്യം നല്ല സൈസായിട്ടെത്തിയ ഒരു കാർപ്പാണ് അത്യാവശ്യം ഇത് നല്ല സൈസിലെത്തിയ കേട്ടോ ഇത് നമ്മുടെ ഒറ്റ പീസേ ഉള്ളൂ അത്യാവശ്യം നല്ല സൈസിലെത്തിയ കാണാനും നല്ല രസമുള്ള ഒരു കാർപ്പ് ഫിഷാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് ചിച്ചിൽ ഫിഷസ് ആണ് ഇത് ചിച്ചിൽസ് വെറൈറ്റികളെല്ലാം ഉണ്ട് ഇതിൻ്റെ ബ്ലൂ യെല്ലോ
വൈറ്റ് ആൽബിനോ മോഡല്, ഒരു ഓറഞ്ച് ഷെയ്ഡ് കയറി വരുന്ന, അങ്ങനെ ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഒരു നമ്മളൊരു 1000-1300 വെറൈറ്റികളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ടാങ്ക് കിടക്കുന്നത് നമ്മുടെ കോയി കാർപ്പുകൾ, പിന്നെ ഇന്ത്യൻ കാർപ്പുണ്ട്, അത്യാവശ്യം സൈസുള്ള ഇന്ത്യൻ കാർപ്പാണ്. പിന്നെ ഒരു വലിയ ഒരു വൈറ്റ് സക്കർ കിടപ്പുണ്ട്, പിന്നെ ചെറിയ കുറച്ച് ബ്ലാക്ക് സക്കറ് കിടപ്പുണ്ട് ഈ ടാങ്കിൻ്റെ അകത്ത്. പിന്നെ ഈ ടാങ്കിൽ ഇഷ്ടംപോലെ ഏഞ്ചൽസ് കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ബ്ലാക്കും വൈറ്റും ഏഞ്ചൽസ്. പിന്നെ ഇത് നമ്മുടെ മിക്കി മൗസ് മോളി, പിന്നെ ഇത് സീബ്ര ഫിഷുകൾ, സീബ്ര ഫിഷ് ഒട്ടുമിക്ക എല്ലാ കളറും തന്നെ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത്ര കിടക്കുന്നത് എല്ലാം മോളി വെറൈറ്റീസാണ്, വൈറ്റ് മോളി, ബ്ലാക്ക് മോളി, പിന്നെ ഓറഞ്ച് മോളി, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ കളറുള്ള മോളി വെറൈറ്റീസൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ മേടിക്കാൻ വന്ന കോയിക്കാർപ്പുകൾ, ചെറിയ കോയിക്കാർപ്പുകളാണ്. അപ്പോൾ നമ്മൾ അധികം കോയിക്കാർപ്പുകളൊന്നും മേടിക്കുന്നില്ല, നമ്മളൊരു 4 ഫിഷസിനെ മേടിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ അക്വേറിയം ചെറുതായതുകൊണ്ട് നമ്മൾ ഒത്തിരി ഫിഷസിനെ മേടിച്ചിടുന്നില്ല. കാരണം അത്യാവശ്യം സ്പേസ് ആവശ്യമുള്ള ഫിഷസ് തന്നെയാണ് നമ്മുടെ കോയിക്കാർപ്പുകൾ. അപ്പം ഇതിനൊരു പീസിന് ഒരു 40 രൂപയാണ് വരുന്നത്. നമുക്കൊരു 4 മേടിക്കാം. പിന്നെ നമുക്ക് കോയിക്കാർപ്പിൻ്റെ കെയറിംഗ് ഒക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമ്മളൊരു മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ കോയിക്കാർപ്പ് വളർത്താൻ താല്പര്യമുള്ള, അതിൻ്റെ കെയറിംഗ് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. മീനുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇവരെ ഒന്ന് അക്വേറിയത്തിലോട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ പാർട്ടിൻ്റെ അകത്ത്, അപ്പോൾ ഈ പാർട്ടിൻ്റെ അകത്ത് നമ്മൾ മീനുകളെ മേടിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളുമൊക്കെ. 2-ാമത്തെ പാർട്ടിൻ്റെ അകത്ത് നമ്മൾ പെറ്റ് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കുറേ ജീവജാലങ്ങളെയും, പട്ടിയും പൂച്ചേനെയും, പിന്നെ എന്നാ ഗിനിപ്പന്നി, മുയൽ, പിന്നെ പലതരം പ്രാവുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്തി നമ്മൾ ഒരു പാർട്ടും കൂടെ നമ്മൾ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീനിനെ നമുക്ക് അക്വേറിയത്തിലോട്ട് ഇറക്കി വെക്കാം. അതിൻ്റെ ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് വാട്ടർ ടെമ്പറേച്ചർ ഒന്ന് സെറ്റാകാൻ വേണ്ടി. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ പേരാണ് കേട്ടോ. ഇപ്പോൾ ഇത് ബ്രീഡിംഗ് പേരാണ്, ഇതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാറായതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മാറ്റി ഈ ചെറിയൊരു ടാങ്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മീനെ അക്വേറിയത്തിലോട്ട് ഇറക്കി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഏകദേശം വാട്ടർ ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ അതിലേക്ക് തുറന്നു വിടാം. അപ്പം നമ്മുടെ മീനുകളെയൊക്കെ നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നു. ഇനി ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ മത്സ്യങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ കൂടി തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.